എല്ലാവർക്കും നമസ്കാരം. സെയ്ഫ് വാളപ്രയാണ്, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെന്റ് സെന്റർ കൊണ്ടുവട്ടി. റെക്കോർഡ് വീഡിയോ വിടാനുള്ള കാരണം, ഇത് വളരെ കുറഞ്ഞ സമയമുള്ള ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളും ഉള്ളത് കൊണ്ടാണ്. MBBSന്റെയും BDSന്റെയും കേരളത്തിലെ മോപ്പപ്പ് അലോട്ട്മെന്റ് ക്ഷണിച്ചിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഓൾ ഇന്ത്യയുടെ മോപ്പിന്റെ റിസൾട്ട്, പ്രൊവിഷണൽ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. അതിന്റെ അവസാന റാങ്കിലുള്ള വീഡിയോ താമസിയാതെ റെക്കോർഡ് വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് നമുക്കിപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് നോക്കാം. ഇതിൽ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുകയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ആളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഒരു അവസരം അത് നഷ്ടപ്പെടേണ്ട എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലുള്ള എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ എനിക്കറിയാമായിരുന്നു കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനൊക്കെ നോക്കുന്നത് പോലെ തന്നെയാണ് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് എന്ത് മാറ്റങ്ങൾ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാന സമയമൊക്കെ ആയപ്പോഴത്തിൽ കീമിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് പോവാം, അതൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു വർഷത്തെ പ്രസിദ്ധീകരിച്ചത് 7-ാം തീയതി മുതൽ, അത് ഇന്നലെ സ്റ്റാർട്ട്, ഇന്നലെ രാത്രിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആലോചിക്കാം, 10-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1-ാമത്തെ അലോട്ട്മെൻറ്റ് നമ്മൾ കൊടുത്ത സമയത്ത് നമ്മൾ അവിടെ അപ്ഗ്രഡേഷൻ ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൺഫർമേഷൻ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിലവിലുള്ള കോളേജുകളിൽ കൺഫേം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി അതേപോലെയല്ല. ഓൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്തതുപോലെ 1-ാമത്തെ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തത് 1-ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ വേറെ, മോപ്പപ്പിൽ വേറെ. അതേപോലെ അവിടെ 1, 2 കേരളത്തിൽ വ്യത്യസ്തമായിരുന്നു. 3 അവിടുത്തെ മോപ്പപ്പ് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് നേരെ വെബ്സൈറ്റിൽ കയറുക, നിങ്ങൾ ഹോം പേജിൽ വെച്ചിട്ട് നിങ്ങൾ മോപ്പപ്പ് രജിസ്ട്രേഷൻ എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് മോപ്പപ്പ് ഓപ്ഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രവേശന കമ്മീഷനുടെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം MBBS BDS കോഴ്സിൽ നിലവിൽ അഡ്മിഷനുള്ള വിദ്യാർത്ഥികൾക്ക് മോപ്പപ്പ് കൗൺസിൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷേ നിലവിൽ അഡ്മിഷൻ റദ്ദാക്കുന്നതാണ് എന്നതിൻ്റെ മീനിങ്, നിലവിൽ നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം എന്താ, ആ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ തന്നെ വർക്ക് ചെയ്യും, സോറി, ആ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ആ കോളേജിൽ തന്നെ പഠിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. മീൻസ് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജ് നഷ്ടപ്പെടും. നിങ്ങളൊന്ന് TC ഒന്ന് വാങ്ങണം, പിന്നെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടെന്ന് ആദ്യം ശ്രദ്ധിക്കാം. രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, രജിസ്റ്റർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ MBBSനും BDS കോഴ്സുകൾക്ക് പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല. അതായത് ഓൾ ഇന്ത്യയുടെ 1-ും 2-ും പിന്നെ ഇന്നലെ വന്നിരിക്കുന്ന പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അവർ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ജോയിൻ ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ അവിടെ കിട്ടിയൊക്കെ കഴിയുന്ന ഒരു കുട്ടികളോട് ഞാൻ പറയാം, കുറച്ചൊക്കെ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കും മോപ്പപ്പിലൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓൾ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. ഇവിടുത്തെ നമുക്ക് എങ്ങനെയെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ കോളേജ് മാറ്റവും കോഴ്സ് മാറ്റവും അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ട്, അത് ഗവൺമെൻറ് ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ, ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് കോളേജ് മാറ്റം അനുവദിക്കും. കോഴ്സ് മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് BDSഉം MBBSഉം ആണല്ലോ ഇതിൽ നടക്കുന്നത്. BDSന് കിട്ടിയൊരു കുട്ടിയിലേക്ക് MBBSലേക്ക് പോകണമെങ്കിൽ ആ മാറ്റം അനുവദിക്കുന്നതാണ്. MBBS എന്ന് ആരും അങ്ങനെ BDSലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇനി അതുണ്ടെങ്കിൽ അതും അനുവദിക്കുന്നതാണ്. മോപ്പപ്പ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ MBBS BDS അഡ്മിഷൻ ഉണ്ടെങ്കിൽ അത് റദ്ദാക്കുന്നതും പുതിയ അലോട്ട്മെൻറ്റ് സ്വീകരിക്കേണ്ടതുമാണ്. അതായത് നിങ്ങൾക്ക് നിലവിൽ എവിടെയെങ്കിലും അഡ്മിഷൻസ് ഉണ്ടെങ്കിൽ, പല ആളുകളും ചിലപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇതിനു മുമ്പ് അഡ്മിഷൻ കിട്ടി, അതും അല്ലെങ്കിൽ വേറെ അലൈഡ് കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടി, ആ അഡ്മിഷൻ റദ്ദാക്കുന്നതാണ്. മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന സീറ്റുകൾ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല എന്ന് ഉദ്ദേശിക്കുന്നു. അതോടുകൂടെ ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഒരു മാറ്റവും എന്ത് ചെയ്യുന്നതല്ല, അനുവദിക്കുന്നതല്ല. അപ്പോൾ കൂടാതെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥി തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കും, നിങ്ങളുടെ പ്രക്രിയ അവിടെ അവസാനിച്ച്. ഇനി വരാൻ പോകുന്ന സ്ട്രേ വേക്കൻസിയിലൊന്നും നിങ്ങൾക്ക് പങ്കെടുക്കാനൊന്നും പറ്റില്ല. അത് നിങ്ങളുടെ ഫൈനൽ
കോളേജായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി കൊടുക്കുന്ന കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 5 വർഷം പഠിക്കേണ്ടിയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. എന്താണ് ഈ രജിസ്ട്രേഷൻ ഫീസ്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. മോപ്പ് അപ്പ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ പറയും പ്രകാരം രജിസ്ട്രേഷൻ ഫീസ് ബാധകമായിരിക്കും. ഇതുവരെ കീമിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഫീസ് കൊടുത്തു, ഫസ്റ്റ് കീം രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു 500 രൂപ 900 രൂപ ഒക്കെ കൊടുത്തതിന് ശേഷം കീം നിങ്ങളൊരു പൈസയും വാങ്ങിയിട്ടില്ല. എന്നാൽ MCC ഓരോ സമയത്ത് രജിസ്ട്രേഷൻ ഉണ്ട്, ഒരു തവണ രജിസ്റ്റർ ചെയ്ത് ആ ഫീസ് വെച്ചിട്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രക്രിയ കൊണ്ടുവന്നിരിക്കുന്നത്? അത്രയും ഇതിൻ്റെ പിന്നിൽ കീമിൻ്റെ ഒരു അതോറിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ. ഫുൾ ടൈം ഇതിൻ്റെ മുമ്പിൽ നമ്മൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മളെ മുമ്പിൽ അവരെത്തിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയും ആവശ്യക്കാർ മാത്രം അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ കുറേ റാങ്ക് ബാക്കിലുള്ളവരൊക്കെ ഒഴിവാക്കാനുണ്ട്, ആവശ്യക്കാരെ പങ്കെടുക്കാനും വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ നിയമം കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു. പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി പ്രവേശന എടുക്കേണ്ടതാണ്. ഫീസ് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ടും അടക്കാം, ഫീ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അടക്കാം. അവിടെ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. മോപ്പ് അപ്പ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് MBBS BDS കോഴ്സുകൾ മാത്രം ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ഫീസായി 10,000, 100,000, 10,000 രൂപ പ്രവേശന കമ്മീഷണർ കൊടുക്കേണ്ടതാണ്. അതായത് ഇതുവരെ ഒരു കോളേജിൽ അയാൾക്ക് ഓപ്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നാമത്തെ അലോട്ട്മെന്റിലോ രണ്ടാമത്തെ അലോട്ട്മെന്റിലും കിട്ടിയിട്ടില്ല. അയാൾ ഗവൺമെന്റ് കോളേജ് മാത്രമേ നോക്കുന്നുള്ളൂ, അയാൾ പ്രൈവറ്റ് കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ 10,000 രൂപ അടക്കാം. അങ്ങനെ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഗവൺമെന്റ് കോളേജ് മാത്രം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിനെ MCC ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. MCC നമ്മൾ 5,500 അല്ലെങ്കിൽ 11,000 അടക്കുന്നത് ഏതിനു വേണ്ടിയിട്ടായിരുന്നു, അവിടുത്തെ ഗവൺമെന്റ് കോളേജുകളിൽ മാത്രം ഓൾ ഇന്ത്യ കോട്ടകൾ കിട്ടുന്നത്. അവിടെ നമ്മൾ ഡീംഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, 2 ലക്ഷം കൊടുക്കേണ്ടിയിരുന്നു. അതേപോലെ ഇവിടെ ഗവൺമെന്റ് കിട്ടേണ്ടവർ എന്ത് ചെയ്യുക, 10,000 രൂപ അടക്കുക. ഗവൺമെന്റ് MBBS BDS കോഴ്സുകളിലും സോഷ്യൽ MBBS BDS കോഴ്സിലും ഉൾപ്പെട്ട ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ 1,00,000 രൂപ രജിസ്ട്രേഷൻ ഫീസായി പരീക്ഷണ കമ്മീഷണർ കൊടുക്കേണ്ടതാണ്. ഇനി ഒരാൾക്ക് ഗവൺമെന്റ് കോളേജുകളും കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, പ്രൈവറ്റും കൂടെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1,00,000 രൂപ അടക്കണം. അത് ഇനി SC ST OEC മത്സ്യത്തൊഴിലാളി മക്കൾ ഇങ്ങനെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അർഹരായ വിദ്യാർത്ഥികളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് പ്രവേശന കമ്മീഷന് കൊടുക്കണം. അതായത് OBC ആണെങ്കിലും ജനറൽ കാറ്റഗറി ആണെങ്കിലും ഒക്കെ 10,000 രൂപ, ഈ ഒരു വിഭാഗത്തിൽ പെട്ടെന്ന് ഒരു 5,000 രൂപ കൊടുക്കണം. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ സോഷ്യൽ കോളേജിലെ NRI മൈനോറിറ്റി സീറ്റുകളിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മേൽ കണ്ടിക പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഫീസ് അടക്കണം. അവരും NRI കൊടുക്കുന്നുണ്ടെങ്കിൽ, സോഷ്യൽ കോളേജിൽ നോർമൽ അല്ല, NRI കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിൻ്റെ ഫീസി ആ 1,00,000 രൂപ അവരടക്കണം. പ്രവേശന പരീക്ഷാ കമ്മീഷനും മുൻ അലോട്ട്മെന്റ് മുഖേന MBBS BDS കോഴ്സുകളിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷനർക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ അധികമാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടതില്ല. നമ്മളോട് ഓരോ ഓപ്ഷൻസ്, ഒന്നാമത്തെ അലോട്ട്മെന്റ്, രണ്ടാമത്തെ അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ ഗവൺമെന്റ് കിട്ടിയവരാണെങ്കിൽ പ്രവേശന കമ്മീഷണർക്കായിരിക്കും മുഴുവൻ തുക അടച്ചിട്ടുണ്ടാവാം. പ്രൈവറ്റിൽ കിട്ടിയവരാണെങ്കിൽ 1,00,000 പ്രവേശന കമ്മീഷണർക്ക്, ബാക്കി ചിലപ്പോൾ കോളേജിലായിരിക്കും. അപ്പം ആ അടച്ച തുക നിങ്ങൾ സിയിലേക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ അടച്ച തുക എത്രയാണ്, ഇപ്പോൾ 1,00,000 രൂപ അടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു ഫീസ് അടക്കേണ്ടതില്ല, നേരെ രജിസ്റ്റർ ചെയ്താൽ മതി. എന്നാൽ പ്രവേശന കമ്മീഷനക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ കുറവാണെങ്കിൽ ബാക്കി തുക അടച്ചാൽ മതിയാകും. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ അലോട്ട്മെന്റിലൂടെ MBBS BDS ഒഴികെ മറ്റു കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾ അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനത്തിൽ വകയിരുത്തുകയില്ല. ശ്രദ്ധിക്കുക, ഇപ്പോൾ ചില ആളുകൾക്ക് എഴുന്നുണ്ടാവും MBBSും BDSും അല്ലാതെ അവർ ആവശ്യത്തിൻ്റെ, അതായത് ഹോമിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത്, അപ്പോൾ പ്രവേശന കമ്മീഷനർക്ക് ഫീസ് അടച്ചിട്ടുണ്ടാവും. അത് ഇതിലേക്ക് വകയിരുത്തുകയില്ല, അത് വേറെ അതോറിറ്റി ആയിട്ടാണ് അവരുടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ MBBSനോ BDSനോ മുന്നേ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അത്തരം വിദ്യാർത്ഥികൾ മേൽക്കണ്ടിയിൽ സൂചിപ്പിച്ചിട്ടുള്ള മുഴുവൻ തുകയും രജിസ്ട്രേഷൻ ഫീസായി പരീക്ഷണ കമ്മീഷൻ കൊടുക്കണം. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന മോപ്പ് രജിസ്ട്രേഷൻ പേജിൽ വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് അവർക്ക് ബാധകമായി രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കപ്പെടുന്നതാണ്. നിങ്ങൾ അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീസ് അവിടെ തന്നെ കാണിക്കും, നിങ്ങൾ ഫീസ് അടക്കണോ വേണ്ടെന്നൊക്കെ അവിടെ തന്നെ കാണിക്കും, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. മോപ്പ് അലോട്ട്മെന്റിൽ ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് ഒടുക്കിയതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫീസ് അടക്കില്ല. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസേ കാണുകയുള്ളൂ. ഒരിക്കൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ഫീസിൽ ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിക്കുന്നില്ല. ആദ്യത്തിനാൽ രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കുന്നതിനായി വരുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക, ഒരാളിപ്പോൾ തോന്നുകയാണ് ഞാൻ പ്രൈവറ്റ് ഒന്നും കൊടുക്കുന്നില്ല,
ഗവൺമെൻറ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 22,000 രൂപയാണ് ഞാൻ അടക്കാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് പ്രൈവറ്റും കൂടെ കൊടുക്കണം, ഞാൻ 100,000 രൂപ അടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള യാതൊരു അനുവാദവും പിന്നീട് തരുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, ഞാൻ ഗവൺമെൻറ് മാത്രമാണോ കൊടുക്കുന്നത് അല്ല ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥി രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സുകളുടെ ഫീസിനത്തിൽ വകയിരുത്തുന്നതാണ്. അതായത് ഇപ്പോൾ മോപ്പപ്പിൽ ഒരാൾക്ക് എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിലെ ഫീസിലേക്കും പ്രൈവറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രൈവറ്റിൽ അടക്കേണ്ട ഫീസിലേക്കും പോകും. മോപ്പപ്പ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി രജിസ്ട്രേഷൻ ഫീസ് MBBS BDS കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ അവസാനിച്ച ശേഷം തിരികെ നൽകുന്നതാണ്. നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ 10,000 രൂപ അടച്ചു, നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു തരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഈ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാ അക്ഷയയിലോ വല്ല ഓൺലൈൻ സെൻറ്ററിലൊക്കെ പോയിട്ട് ചെയ്യാനോ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ATM നിന്ന് കൊടുക്കാതിരിക്കുക. കാരണം കുറേ കാലം കഴിയുമ്പോൾ നമ്മളത് ചിലപ്പോൾ മറന്നു പോകും. നിങ്ങളുടെ ATM ത്രൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബാങ്ക് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ ആ അക്കൗണ്ടിലേക്കായിരിക്കും ആ പൈസ തിരികെ വരിക. മോപ്പപ്പ് അലോട്ട്മെൻറ്റുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിശ്ചിത രീതിയിലുള്ള പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും മോപ്പപ്പ് അലോട്ട്മെൻറ്റുള്ള മുൻ അലോട്ട്മെൻറ്റുകളുടെയോ പ്രവേശനം നേടിയ ശേഷം വിടുതൽ വാങ്ങുന്ന വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് പെനാൾറ്റിയായി കണക്കാക്കുന്നതും തിരികെ നൽകുന്നതുമല്ല. നിങ്ങളിങ്ങനെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ 100,000 രൂപ അടച്ചു, വെറുതെ ഒരു കുട്ടി കൊടുത്തു, ആ കുട്ടിക്ക് ഗവൺമെൻറ് കിട്ടി അല്ലെങ്കിൽ സോറി ആ കുട്ടിക്ക് പ്രൈവറ്റ് കിട്ടി, ആ കുട്ടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 100,000 രൂപയും നിങ്ങൾക്ക് നഷ്ടമാകും. കൂടുതൽ ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ട് ക്ലോസ് 12.2.4 PA ഈടാക്കുന്നതാണ്. ജോയിൻ ചെയ്യാത്ത PA അതിൽ പറയുന്നത് ആ PA കൂടെ ഈടാക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്നുറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ടൈം നമ്മൾ അങ്ങനെ പറഞ്ഞു, 12-ാം തീയതി ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. മോപ്പപ്പ് കൗൺസിലിംഗിന് ശേഷം MBBS BDS കോഴ്സുകൾ ഒഴിവുകൾ നിലനിൽക്കുന്ന പക്ഷം അവ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിലൂടെ നികത്തുന്നതാണ്. സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ അടിസ്ഥാനമാക്കുന്നതാണ്. അതായത് സ്ട്രേ വേക്കൻസിക്ക് ഇനി നിങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ഇല്ല. ബി അവെയർ അബൌട്ട് ദാറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രേ വേക്കൻസിക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ ഇല്ല. ഞാൻ ഇതിനും കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ സ്ട്രേ വേക്കൻസിയിലേക്ക് പങ്കെടുക്കാമെന്നാണെങ്കിൽ നടക്കില്ല. ഇപ്പോൾ തന്നെ ചെയ്യാം. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രവേശനം നേടാതിരിക്കുകയോ പ്രവേശനം നേടിയ ശേഷം വിടുതൽ വാങ്ങുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടാൻ പങ്കെടുപ്പിക്കുന്നതല്ല. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെയും മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ദിവസം വരെ MBBS BDS അഡ്മിഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികളെയും സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നില്ല. സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് വിശദമായ വിവരം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കാം. ഒന്നാമത് എനിക്ക് കോളേജിൽ കിട്ടിയാലാണ് ഞാൻ പോവുക, രണ്ടാമത് ഈ കോളേജാണ്, മൂന്നാമത് ഈ കോളേജ്, പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള കോളേജ് കിട്ടും. ഇനി അഥവാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഒരു ഓഫീസ് ഫോൺ പല സമയത്ത് ഇപ്പോൾ റേഞ്ച് ഇഷ്യൂ കാണിക്കുന്നത്, വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പല വിദ്യാർത്ഥികൾ വിളിക്കുമ്പോൾ അവർക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടും വാട്സപ്പിലൊക്കെ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ നമ്പറിൽ വാട്സപ്പ് നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.